നമസ്കാരം. വർഷങ്ങളായി വിദ്യാർത്ഥികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നത്തിന് ഇത്തവണയും പരിഹാരമില്ല. വിദ്യാർത്ഥികളുടെ പ്രതീക്ഷകളെ തല്ലി തകർത്തിക്കൊണ്ട് തന്നെയാണ് സർക്കാർ മുന്നോട്ടേക്ക് പോകുന്നത്. മലബാറിൽ 250,000 വിദ്യാർത്ഥികൾ സീറ്റില്ലാതെ പുറത്തു നിൽക്കുന്നതിനിടെ ഇപ്പോൾ സംസ്ഥാനത്ത് ഇന്ന് +1 ക്ലാസുകൾ ആരംഭിച്ചിരിക്കുകയാണ്. സാമ്പത്തിക പ്രതിസന്ധിയിൽ നിറഞ്ഞിട്ട് പോലും ഒരിക്കലും നടക്കില്ലെന്നുറപ്പുള്ള ഇടത് സർക്കാർ സിൽവർ ലൈൻ പദ്ധതിക്ക് വേണ്ടി ഷഢ്യം പിടിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. സ്വന്തം വിദ്യാർത്ഥികൾ വിദ്യാഭ്യാസം പോലും ലഭിക്കാതെ അതിനുവേണ്ടി പോരാടുന്ന സമയത്താണ് അക്കാര്യങ്ങളൊന്നും കണക്കിലെടുക്കാതെ ധനമന്ത്രി കെ ബാലഗോപാൽ അടക്കമുള്ള ഇടത് സർക്കാർ അനാവശ്യ പദ്ധതിക്ക് വേണ്ടി ഷഢ്യം പിടിക്കുന്നത് എന്ന് പറയുന്നത് ഇവിടെ ഏറ്റവും കൂടുതൽ ശ്രദ്ധേയമാകുകയാണ്. എന്തായാലും കേരളത്തിൽ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള പ്രതിഷേധ പ്രകടനങ്ങളാണ് ഇപ്പോൾ +1 സീറ്റ് പ്രതിസന്ധിയുടെ പേരിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. പ്രവേശനം ലഭിക്കാത്ത കുട്ടികളുടെ കാര്യത്തിൽ 3 അലോട്ട്മെന്റുകൾ അടങ്ങുന്ന മുഖ്യഘട്ട പ്രവേശനം പൂർത്തിയായിട്ടും തീരുമാനമെടുക്കാത്ത സർക്കാർ മലബാർ മേഖലയിൽ ആവശ്യമായ സീറ്റുണ്ടെന്ന് കണക്ക് നിരത്തി തടി തപ്പാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 3 അലോട്ട്മെന്റിൽ ബാക്കിയുള്ള സീറ്റിലേക്കുള്ള 2 സപ്ലിമെന്ററി അലോട്ട്മെന്റുകളാണ് ഇനി ശേഷിക്കുന്നത്. ശേഷിക്കുന്ന സീറ്റുകളുടെ 3 ഇരട്ടി വിദ്യാർത്ഥികളാണ് മലബാറിൽ സീറ്റ് കിട്ടാതിരിക്കുന്നത് എന്നതാണ് യാഥാർത്ഥ്യം. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി നിരത്തിയ കണക്കുകൾ പൊളിയുകയും SFI ഉൾപ്പെടെയുള്ള സംഘടനകൾ സമരത്തിനിറങ്ങുകയും ചെയ്തതോടെ വിദ്യാർത്ഥി സംഘടനകളെ ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിർദ്ദേശപ്രകാരം ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 2 സെക്രട്ടേറിയറ്റ് അനക്സിലാണ് മന്ത്രി ശിവൻകുട്ടിയുടെ നേതൃത്വത്തിൽ ചർച്ച നടത്തുന്നത്. സീറ്റ് ക്ഷാമം രൂക്ഷമായ മലബാറിൽ പ്രതിസന്ധിയില്ല എന്ന കണക്കുമായി ശനിയാഴ്ച രാവിലെ മന്ത്രി രംഗത്ത് വന്നിട്ടുണ്ട്. മന്ത്രി പുറത്തുവിട്ട കണക്കുകൾ ഏതാനും മണിക്കൂറുകൾ അകം തന്നെ പൊളിഞ്ഞു എന്നതും മറ്റൊരു വസ്തുത. അപേക്ഷകരുടെ എണ്ണം കുറച്ചു കാണിച്ചും അലോട്ട്മെന്റ് ലഭിച്ചിട്ടും പ്രവേശനം നേടാത്ത വിദ്യാർത്ഥികളുടെ എണ്ണം സീറ്റില്ലാത്തവരുടെ എണ്ണത്തിൽ നിന്ന് കുറച്ചുമുള്ള കൃത്രിമ കണക്കായിരുന്നു മന്ത്രി വി ശിവൻകുട്ടി അവതരിപ്പിച്ചത്. വിദ്യാർത്ഥി സംഘടനയായ SFI, KSU, ഫ്രറ്റേണിറ്റി മൂവ്മെന്റ് ഉൾപ്പെടെയുള്ളവർ നേരത്തെ തന്നെ സീറ്റ് ക്ഷാമത്തിൽ പ്രക്ഷോഭ പാതയിലാണ്. വിദ്യാർത്ഥികളുടെ പ്രതിസന്ധി തിരിച്ചറിഞ്ഞതോടെ SFI മലപ്പുറം ജില്ലാ കമ്മിറ്റി ഉൾപ്പെടെ സമരം പ്രഖ്യാപിച്ചിട്ടുണ്ട്. തിങ്കളാഴ്ച ഇവർ മലപ്പുറം കളക്ടറേറ്റിലേക്ക് മാർച്ച് പ്രഖ്യാപിക്കുകയും സർക്കാരിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കുകയും ചെയ്യുമെന്ന റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു. ഇതിനു പിന്നാലെ ഇന്ന് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ കൂടെ ചർച്ച ചെയ്യാൻ വേണ്ടി മന്ത്രി യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട്. 3 അലോട്ട്മെന്റ് കഴിഞ്ഞാൽ സ്ഥിതി വിലയിരുത്തി ആവശ്യമായിട്ടുള്ള നടപടി സ്വീകരിക്കുമെന്ന വിദ്യാഭ്യാസ മന്ത്രി നിയമസഭയിൽ നൽകിയ ഉറപ്പും ലംഘിക്കപ്പെട്ടിരിക്കുകയാണ് എന്ന് പറയാൻ സാധിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. മതിയായ കുട്ടികളില്ലാതെ 129 ബാച്ചുകൾ മധ്യ തെക്കൻ കേരളത്തിലെ സ്കൂളുകളിൽ ഉണ്ടെന്ന് കണ്ടെത്തിയെങ്കിൽ പോലും അതിൽ തൊടാൻ സർക്കാർ തയ്യാറായിട്ടില്ല എന്നതാണ് വാസ്തവം. ഇതിൽ 30 ബാച്ചുകളിൽ 10-ൽ താഴെ വിദ്യാർത്ഥികൾ മാത്രമാണ് പ്രവേശനം നേടിയിരിക്കുന്നത്.